കോട്ടയത്ത് ട്രെയിനിൽ നിന്ന് 21 ലക്ഷം രൂപയുടെ കുഴൽപ്പണം പിടികൂടി. കാരക്കൽ എക്സ്പ്രസിന്റെ AC കോച്ചിൽ സീറ്റിനടിയിൽ നിന്നാണ് പേപ്പർ കവറിൽ പൊതിഞ്ഞ നിലയിൽ പണം കണ്ടെത്തിയത്. റെയിൽവേ പോലീസും കേരള പോലീസും ചേർന്നാണ് കുഴൽപ്പണം പിടികൂടിയത്. ജോസി ബാബു വിവരങ്ങളുമായി. ജോസി, എന്താണ് ഇവർ പറയുന്നത്? പ്രതികൾ ആരെങ്കിലും പിടിയിലായിട്ടുണ്ടോ? ഈ സംഭവവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ആരും പിടിയിലായിട്ടില്ല. കാരക്കൽ എക്സ്പ്രസ്സിൽ നിന്നും രാവിലെ 9:00 കൂടിയാണ് ഈ പണം പിടികൂടിയത്. കാരക്കൽ എക്സ്പ്രസ് എറണാകുളത്ത് എത്തിയ ശേഷം കോട്ടയം വരെ പാസഞ്ചറായാണ് സർവീസ് നടത്തുന്നത്. കോട്ടയത്ത് സർവീസ് അവസാനിപ്പിക്കും. സർവീസ് അവസാനിപ്പിച്ച ശേഷം ഈ റെയിൽവേ പോലീസും അതുപോലെ കേരള പോലീസ് വിഭാഗവും ചേർന്നുകൊണ്ട് സംയുക്തമായി ട്രെയിനുകളിൽ പരിശോധനകൾ നടത്താറുണ്ട്. അത്തരത്തിൽ ഇന്ന് സാധാരണ രീതിയിൽ നടത്തിയ ഒരു പരിശോധനയിലാണ് AC കോച്ചിൽ 47-ാം നമ്പർ സീറ്റിനടിയിൽ നിന്നും ഇത്തരത്തിൽ 21 ലക്ഷം രൂപ പിടികൂടിയത്. ആദ്യം ഈ പണം കള്ള യഥാർത്ഥ നോട്ടാണോ എന്ന തരത്തിലുള്ള സംശയങ്ങളുണ്ടായിരുന്നു. പിന്നെ ഇവിടെ ബാങ്കിൽ കൊണ്ടുപോയി പരിശോധിപ്പിച്ചു. അപ്പോൾ ഇന്ത്യൻ കറൻസി തന്നെയാണ് എന്ന് മനസ്സിലായി. 500 രൂപയുടെ കെട്ടുകളായിരുന്നു 21 ലക്ഷം രൂപ ഈ സൂക്ഷിച്ചിരുന്നത്. പേപ്പർ കവറിൽ സൂക്ഷിച്ചിരുന്ന പണം ഇപ്പോൾ തിട്ടപ്പെടുത്തിയിട്ടുണ്ട്. ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ആർക്കെങ്കിലും ഈ യാത്രക്കാർക്ക് ആർക്കെങ്കിലും ബന്ധമുള്ളോ എന്നുള്ള കാര്യമൊക്കെയും പോലീസ് പരിശോധിക്കുന്നുണ്ട്. എന്തായാലും നിലവിൽ പണം കോട്ടയം മജിസ്ട്രേറ്റ് കോടതിയിൽ കൈമാറുമെന്നുള്ള നിലപാടിലാണ് പോലീസ് ഉള്ളത്. വൈകുന്നേരത്തോടുകൂടി ഈ പണം കോടതിക്ക് കൈമാറുമെന്ന് പോലീസ് അറിയിക്കുകയും ചെയ്തു. ആര്യ, ശരി.